ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ അഞ്ചാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോവുകയാണ്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ കുറച്ച് സമയം ഞങ്ങളുടെ ബുദ്ധി അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ചിന്തിക്കുന്നതൊക്കെയും ശരിയായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, മാതാവേ, അങ്ങേ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് വിശേഷം? ഇപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ വീടിനുള്ളിലായി കുറേ കാലമായി അല്ലേ. നമ്മളിങ്ങനെ വീട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചാണ്. എന്താണ് കുടുംബം? കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ അനുഭവം? കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും നമുക്കൊക്കെയും പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുടുംബം അല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, 6 ദിവസം കൊണ്ട് കർത്താവ് ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചു. അതിൽ 6ാം ദിവസം ഒരൊറ്റ ജീവിയെ മാത്രമാണ് സൃഷ്ടിച്ചത്, അതാരാണ്? മനുഷ്യൻ. അപ്പോൾ 5 ദിവസം വരെയും അവന് ആവശ്യമുള്ള ഒക്കെയും ഒരുക്കിയിട്ട് 6ാം ദിവസം മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുക. പ്രിയ കൂട്ടുകാരെ, എന്തിനാണ് ദൈവം മനുഷ്യന് രൂപം നൽകിയത്? അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് കുടുംബത്തിൻ്റെ മനോഹാരിത എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുക. എന്തിനാണ് ദൈവം മനുഷ്യന് രൂപം നൽകിയത്? ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം സ്നേഹമാണ് അല്ലേ. ദൈവം സ്നേഹമാണ്. ദൈവത്തിന് തൻ്റെ ഉള്ളിലുള്ള സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് മനുഷ്യൻ എന്ന സൃഷ്ടി. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അതിന് കാരണം ഇതാണ്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടിക്ക് തൻ്റെ രൂപം നൽകിയ ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടുമുട്ടുക. അപ്പോൾ നമ്മളൊക്കെ എത്ര ദൈവത്തിന് പ്രിയപ്പെട്ടവരാണല്ലേ. മാത്രമല്ല, 6ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം ഒരു മനുഷ്യനാണോ സൃഷ്ടിച്ചത്? അല്ല അല്ലേ, രണ്ടു പേർക്ക് ദൈവം അവിടെ രൂപം നൽകുന്നുണ്ട്. ആദ്യം സൃഷ്ടിക്കുന്നത് ഒരു പുരുഷനെയും രണ്ടാമത് സൃഷ്ടിക്കുന്നത് ഒരു സ്ത്രീയെയുമാണ്. അവരെ നമ്മൾ എന്ത് വിളിക്കും? ആദി മാതാപിതാക്കൾ എന്ന് വിളിക്കും അല്ലേ. അപ്പൊ ആദി മാതാപിതാക്കൾ എന്നറിയപ്പെടുന്ന ആദത്തിൻ്റെയും ഹവയുടെയും മക്കളാണ് നമ്മൾ. പ്രിയമുള്ളവരെ, കർത്താവ് 6ാം ദിവസം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു മനോഹരമായ ഒരു സംഭവമുണ്ട്. എന്താണത്? കുടുംബത്തിൻ്റെ ജനനം. ആദ്യത്തെ കുടുംബമാണ് ആദവും ഹവയും ചേർന്ന് രൂപം കൊള്ളുന്നത്, ആദ്യത്തെ കുടുംബം. അപ്പോൾ ദൈവം തന്നെ സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുന്നു. എന്നിട്ടോ അവർ പരസ്പരം തുണയായി മാറണമെന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമാണ്. ഹവയെ സൃഷ്ടിക്കുന്നതിന് മുന്നേ നമ്മൾ കാണുന്നുണ്ട്, ആദത്തോട് ദൈവം പറയുന്നുണ്ട്, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഞാൻ രൂപം നൽകി, എല്ലാത്തിനും നീ പേരിടുക എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആദത്തിന് തനിക്ക് പറ്റിയ ഒരു ഇണയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ഏകാനായിരിക്കുന്നത് നന്നല്ലെന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവനൊരു ഇണയെ കൊടുക്കുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുക. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, മനുഷ്യൻ ഏകനല്ല, ഏകനായി തീരേണ്ടവനല്ല. പകരം എന്ത് ചെയ്യണം? കുടുംബമായിരിക്കുന്ന അവസ്ഥ ദൈവം അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ പുറത്ത് മനുഷ്യന് ജന്മം നൽകുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകരാവും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള മാതാപിതാക്കളുടെ പങ്കാളിത്തത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഓക്കെ, നമ്മൾ വായിക്കുന്നില്ലേ, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ നേരത്തെ തന്നെയുണ്ട്. ആ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ട നമ്മെ ഈ ഭൂമിയിലേക്ക് പിറന്നു വിടാൻ അവസരം ഒരുക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിനുള്ളിൽ ദൈവസ്നേഹമാണ് പങ്കുവയ്ക്കപ്പെടേണ്ടത്. ദൈവസ്നേഹം ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ പങ്കുവയ്ക്കുക?
ദൈവത്തോടൊരു ബന്ധമുണ്ട് നമുക്ക്. അത് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടായിരുന്നു. മാത്രമല്ല ആ കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പരവും ഒരു ബന്ധമുണ്ട് അല്ലേ. കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാകുന്നത് എപ്പോഴാ? പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴല്ലേ. സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരിക്കലും പടക്കങ്ങൾ ഉണ്ടാവില്ല എന്നാണോ സ്നേഹത്തിന്റെ പ്രത്യേകത? അങ്ങനല്ല. ഓർക്കണം, ഓരോ വ്യക്തിയും എന്താണ്? യുണീക്ക് എന്ന് നമ്മൾ പറയും അല്ലേ. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ യുണീക്ക് എന്ന് പറയാം. ഓരോ വ്യക്തിയും അവൻ തന്നെയാണ്. അവനെപ്പോലെ മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പം ഓരോ വ്യക്തിക്കും അവൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും അഞ്ച് സ്വഭാവമായിരിക്കും അല്ലേ. അഞ്ച് സ്വഭാവമായിരിക്കും, അഞ്ച് തരത്തിലായിരിക്കും ചില കാര്യങ്ങളിലൊക്കെ ഇവർ പ്രതികരിക്കുന്നത്. എങ്കിൽ പോലും കുടുംബത്തിനുള്ളിലായിരിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ, ഇവരുടെ ഇടയിൽ അനുഭവപ്പെടുന്ന ആ ഒരു സ്നേഹം അത് വളരെ വിശുദ്ധമാണ്. എന്തൊക്കെ പിണക്കങ്ങളുണ്ടെങ്കിലും അതൊക്കെയും നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു അടുപ്പം ഇല്ലേ, ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ താങ്ങാൻ എൻ്റെ കുടുംബം ഉണ്ട് എന്നൊരു വിശ്വാസം അത് നമുക്കില്ലേ, ഉറപ്പായും ഉണ്ട്. ഈ കൊറോണ കാലത്ത് പ്രത്യേകമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. കുടുംബങ്ങളിലായിരിക്കുക, അതാണ് ഏറ്റവും സേഫ് എന്ന് നമുക്ക് ചുറ്റുമുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ കുടുംബ ബന്ധമെന്ന് പറയുന്നത് നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെടുന്നോ അത്രത്തോളം അവിടെ നിന്ന് ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങളും വളരെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കും. ചില ഇടങ്ങളിലെങ്കിലും നമ്മൾ കാണാറുണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒത്തിരിയധികം മനസ്സിന് ആഘാതമേൽട്ട് എന്താണ് മുറിപ്പെട്ടു പോകുന്ന ഒത്തിരിയധികം യുവജനങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും, കുട്ടികളെ കണ്ടെത്താൻ പറ്റും ഇല്ലേ. നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, വീടിലുണ്ടാവുന്ന ചില ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ പോലും കുട്ടികളെ ബാധിക്കാറുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സ്നേഹബന്ധം കുടുംബത്തിനുള്ളിലുണ്ടെങ്കിൽ എന്താണ്, അവരൊക്കെയും മനോഹരമായ പൗരന്മാരായി വളർന്നു വരും എന്നുള്ളതാണ്. അപ്പം നല്ല കുടുംബം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് വേണമെങ്കിൽ അവകാശമെന്ന് പറയാം. കാരണം എന്താണ്? കർത്താവ് മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കിയിട്ടാണ് അവനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഏറ്റവും മനോഹരമായി ദിശാബോധത്തോടു കൂടി വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് അവനെ ഒരു കുടുംബത്തിലേക്ക് ജനിപ്പിക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം? ഇവനെ നേരായ മാർഗത്തിലൂടെ നയിക്കാൻ പോകുന്നതായിരിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ എത്രത്തോളം നേരായ മാർഗത്തിലൂടെ പോകുന്നുവെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രത്തോളം നേരായ മാർഗത്തിലൂടെ പോകുന്നുവെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് എങ്ങനെയാ? കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, കുടുംബം എത്രത്തോളം ഭദ്രമാണോ, എത്രത്തോളം സ്നേഹമുള്ളതാണോ, വിശ്വസ്തതയുള്ളതാണോ, അതിനനുസരിച്ച് അവിടെ നിന്ന് ഉയർന്നു വരുന്ന കുഞ്ഞുങ്ങളും അത്രയും മനോഹരമായി വളർന്നു വരുമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, അതിനർത്ഥം എന്താണ്? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോയ കുടുംബങ്ങളിലോ കുട്ടികളൊക്കെ നശിച്ചു പോകുന്നതാണോ? അങ്ങനല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചു നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നിച്ച് നിലനിൽക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അഗസ്റ്റിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, വിശുദ്ധ അഗസ്റ്റിൻ്റെ കഥ. അമ്മ മോനിക്കയുടെ കണ്ണുനീരിൽ പിറന്ന വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിൻ അല്ലേ. 18 കൊല്ലമാണ് വിശുദ്ധന് വേണ്ടിയിട്ട് അമ്മ മോനിക്ക പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്കിടയിലുണ്ടെങ്കിലും അതുകൊണ്ട് ഞാൻ വഴിതെറ്റിപ്പോയി എന്നും അവകാശപ്പെടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. കുടുംബം നന്നായിരുന്നാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ദിശാബോധത്തിൽ വരും. പക്ഷേ കുടുംബത്തിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചു എന്ന് ഉള്ളത് കൊണ്ട് അത് ആർക്കും വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമല്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? മഹാന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന പലരും എങ്ങനെയാണ്? അതെ, ഇത്രയും ഭദ്രമായ കുടുംബത്തിൽ നിന്നൊന്നും ഉയർന്നു വന്നവരല്ല. ഈ ചാരത്തിൽ നിന്ന് ഉയർന്നു പറന്നു വരുന്ന ഫിനിക്സ് പക്ഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചതിൽ നിന്ന് ഉയർന്നു പൊങ്ങി വരുന്ന ഒരു ഫിനിക്സ് പക്ഷി. അപ്പോൾ അത് തകർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ചുറ്റും എത്രയൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും, എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഉയർന്നു പറക്കാനുള്ള കഴിവ് ദൈവം നമുക്കുള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഒന്നിച്ച് നിർത്താൻ നമുക്ക് പറ്റണം. നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ കുടുംബവും നമുക്കൊപ്പം ഒന്നിച്ചാവുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും. പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബം
എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് എൻ്റെ സ്വഭാവം നന്നാവാനും ചീത്തയാവാനും അങ്ങനെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കുടുംബം നല്ലതാണെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായി വരും. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ധൈര്യം അല്ലെങ്കിൽ എനർജി എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് സമൂഹവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബന്ധങ്ങളിൽ മൂന്നാമത്തത് എന്താണ്? സാമൂഹിക ബന്ധമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, രണ്ടാമത് നമ്മൾ പറഞ്ഞത് കുടുംബത്തിലെ ബന്ധം, മൂന്നാമത് നമ്മൾ പറയുന്നത് സാമൂഹ്യ ബന്ധം. നിങ്ങൾ കേട്ടില്ലേ, മനുഷ്യനൊരു സോഷ്യൽ അനിമലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ജീവിയല്ലേ. നമുക്ക് നമ്മളെ ഒരു മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അടച്ചിരുന്നിട്ടായാൽ പോലും ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പറ്റില്ല. എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു കാര്യത്തിനല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പരോക്ഷമായിട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ആശ്രയിച്ചേ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന പല ഉപകരണങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ? അല്ല, കാശ് മാത്രമാണ് നമ്മുടേത്. പക്ഷേ അതിനുള്ളിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ മാൻ പവർ എന്ന് പറയുന്ന സംഭവം അത് മറ്റാരുടേതാണ് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഈ സമൂഹത്തെ ആശ്രയിക്കുന്നുണ്ട്. ഉറപ്പായും നല്ല കുടുംബമാണ് ഒരു സമൂഹത്തിലുള്ളതെങ്കിൽ അവിടെ രൂപം കൊള്ളുന്നത് ഒരു നല്ല സമൂഹമായിരിക്കും. ഒരു നാട്ടിലെ എല്ലാ കുടുംബവും വളരെ മനോഹരമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സമൂഹവും മനോഹരമായി സമാധാനമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയ കൂട്ടുകാരെ, സമൂഹജീവിയായ മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരുവിനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലാണ് മറ്റുള്ളവരെ ആശ്രയിക്കുക? അതിന് പലതരത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഓരോ കാര്യങ്ങൾക്കൂടി ആശ്രയിക്കണം. ഒന്നാമത്തത് നമ്മുടെ ആധ്യാത്മിക സംവിധാനങ്ങളിലൂടെ. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അവിടെയൊക്കെ BCC ഉണ്ടല്ലേ. BCC യോഗങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? അടുത്തടുത്തുള്ള കുറേ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന മനോഹരമായൊരു കൂട്ടായ്മയാണ് BCC. അവിടെയും പ്രശ്നങ്ങളുണ്ട് കേട്ടോ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. കാരണം മനുഷ്യനെന്ന് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ നടുവിലും മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അപ്പോൾ ഈ സമൂഹ ബന്ധത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങയുമായും ഞങ്ങളുടെ കുടുംബവുമായും ഒന്നിച്ചായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ. അങ്ങയെ ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം ഉപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.